പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു മാനസിക പ്രശ്നമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ ശതാനന്തര മാനസിക സമ്മർദ്ദം. അമിതമായ നെഞ്ചിടിപ്പ്, ഉത്കണ്ഠ, കൈകാൽ വിറയൽ, ദുസ്വപ്നങ്ങൾ കണ്ടുണരുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത്തരം കുട്ടികൾ പൂർവ്വസ്ഥിതിയിലേക്ക് പെട്ടെന്ന് വന്നുകൊള്ളണമെന്നില്ല. അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണയും കൂട്ടായ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾ അവർ ദുരന്തം മുഖത്ത് അഭിമുഖീകരിച്ച അനുഭവം വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലേക്ക് വരികയും അവർക്ക് മാനസിക സമ്മർദ്ദം കൂടുകയും ചെയ്യും. ഇത്തരം കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർക്കും സ്കൂൾ കൗൺസിലേഴ്സിനും ഇവരെ വളരെയധികം സഹായിക്കാൻ കഴിയുന്നതാണ്. ചില കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകും. ഒരുപക്ഷെ ഇതും ഈ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമാകാം. അത്തരം കുട്ടികളെയും അധ്യാപകരും മറ്റും കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഇത്തരം കുട്ടികളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നില്ല. അത്തരം അവസരങ്ങളിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെയോ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധൻ്റെയോ സഹായം തേടുന്നത് ഉചിതമായിരിക്കും. ഇത്തരം കുട്ടികൾക്ക് പിന്തുണ നൽകാൻ സഹപാഠികൾക്ക് കഴിയുന്നതാണ്. ഒരിക്കലും ഇത്തരം മാനസിക പ്രശ്നങ്ങൾ കണ്ട് അവരെ പരിഹസിക്കാൻ പാടില്ല. അത് കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്.